കക്ഷി എവിടെ? ഇതാണ് സാർ എന്റെ കക്ഷി. ആ ഇത് ഇത് ഒന്നാം കക്ഷിയുടെ സെക്കൻഡ് ഡിവോഴ്സ് അല്ലേ? അതെ സാർ. അതിന്റെ ഗ്രൗണ്ട് റീസൺസ് എല്ലാം പെറ്റീഷനിൽ വിശദമായി കാണിച്ചിട്ടുണ്ട്. മിസ്റ്റർ സിദ്ധാർത്ഥ്, ഡിവോഴ്സ് കിട്ടണമെന്ന ഉറച്ച നിലപാടിലാണോ നിങ്ങൾ? അതെ സർ, ഞാൻ എന്റെ ഭാര്യയായ വേദികയെ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ ഹർജി പരിശോധിച്ചപ്പോൾ എനിക്ക് നിങ്ങളുടെ പഴയ ഡിവോഴ്സ് കേസിന്റെ ഹിസ്റ്ററിയാണ് ഓർമ്മ വന്നത്. ഇപ്പോൾ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭാര്യയെ വിവാഹം കഴിക്കാനല്ലേ അന്ന് നിങ്ങൾ ആദ്യ ഭാര്യയെ ഉപേക്ഷിച്ചത്? അതെ സർ. ഇപ്പോൾ രണ്ടാം ഭാര്യയെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഹർജി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വിവാഹം വിനോദമാക്കിയ ആളാണോ? ഈ ഡിവോഴ്സ് കിട്ടിയാൽ നിങ്ങൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കും, പിന്നെ ആ സ്ത്രീയെയും ഡിവോഴ്സ് ചെയ്തേക്കാം. ഈ സ്ഥിതി തുടർന്നാൽ നിങ്ങളുടെ ജീവിത അവസാനം വരെ എത്ര വിവാഹം കഴിക്കും? ഇതൊക്കെ എന്താണ് മിസ്റ്റർ? ഈ ജീവിതം എന്ന് പറയുന്നത് സുഗന്ധമുള്ള മനോഹരമായ ഒരു പൂവാണ്. അത് വാടിക്കൊഴിയുന്നത് വരെ അതിന്റെ സുഗന്ധം നിലനിൽക്കണം. അല്ലാതെ കൃമികീടങ്ങളുടെ ഇരയായി അഴുകി ദുർഗന്ധം വമിച്ച് അവസാനിക്കുന്നതാകരുത് ആ പൂവിന്റെ ഗതി. എല്ലാ വശങ്ങളും ആലോചിച്ചിട്ടാണോ ഈ ഹർജി നൽകിയിരിക്കുന്നത്? അതെ സർ. ബഹുമാനപ്പെട്ട കോടതി ഈ ഹർജി പരിഗണിക്കണമെന്നാണ് എന്റെ അപേക്ഷ. ഭാര്യ എന്നാൽ നിങ്ങൾ എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? മുഷിഞ്ഞതായി തോന്നുമ്പോ ഊരിമാറ്റാവുന്ന വസ്ത്രമല്ല ഭാര്യ. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഡിവോഴ്സിന് സമ്മതമാണോ? ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല സർ. എനിക്ക് ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു കടന്നേ പറ്റൂ, അല്ലെങ്കിൽ എന്റെ ജീവൻ തന്നെ അപകടത്തിലാവും. ഞാൻ ഈ ഹർജി വിശദമായി ഒന്ന് പഠിക്കട്ടെ, അതിനുശേഷം നെക്സ്റ്റ് ഹിയറിംഗിനെ കുറിച്ച് പറയാം. താങ്ക് യു ഓണർ. എല്ലാം നേരിടാൻ മാനസികമായി തയ്യാറെടുത്തു മാത്രമേ കോടതിയിലേക്ക് വരാൻ പാടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോ തെറ്റിന്റെ ഷാഡോസ് വീണവരെ ഒരിക്കലും കോടതി തലോടുകയില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് നിങ്ങളുടെ മനസാക്ഷിയാണ്. കോടതി അത് ശരിവെക്കണമെന്നില്ലല്ലോ. എന്റെ സുമിത്രയുടെയും ഡിവോഴ്സ് കേസിന്റെ വിധി പറഞ്ഞ ജഡ്ജിന്റെ മുമ്പിൽ തന്നെ ഈ ഡിവോഴ്സ് ഹർജി കൊടുക്കേണ്ടിയിരുന്നില്ല. വക്കീലിന് അറിയില്ലായിരുന്നു. സിദ്ധാർത്ഥ്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജഡ്ജിന്റെ ബെഞ്ച് മാറിയാൽ ഹർജിയിലെ കേസിന്റെ സ്വഭാവം മാറില്ലല്ലോ. നിയമപുസ്തകത്തിലെ വാക്കുകളും വാചകങ്ങളും മാറില്ല. ഒരു ഡിവോഴ്സ് ഹർജി ഏത് ജഡ്ജിന്റെ മുമ്പിലെത്തിയാലും ആദ്യത്തേതാണെങ്കിൽ കോടതിയിൽ നിന്ന് അല്പം ദയ പ്രതീക്ഷിക്കാം, രണ്ടാമത്തേതായാൽ ഇതൊക്കെ പതിവാണ്. ഈ ജഡ്ജിന് നിങ്ങളുടെ ഹിസ്റ്ററി മനസ്സിലായതുകൊണ്ടായിരിക്കാം അങ്ങനെയെല്ലാം പറഞ്ഞത്. അതിനെ കോടതിയുടെ ശകാരമായി കാണണ്ട, കോടതി നിരീക്ഷണം മാത്രമാണത്. ഈ ഡിവോഴ്സ് എന്റെ സ്വാതന്ത്ര്യമല്ലേ? അതിനൊരു പ്രസക്തിയില്ലേ? നിയമം നമുക്ക് അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. വേദികയെ ഡിവോഴ്സ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഡിവോഴ്സിനെ തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യം വേദികയ്ക്കും ഉണ്ട്. അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുമ്പോഴാണ് കേസ് നീണ്ടുപോകുന്നത്. നിങ്ങളെപ്പോലെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാളെ കോടതി വരാന്തയിലിരുത്തി വിലപ്പെട്ട സമയം കളയണ്ടെന്ന് കരുതിയാണ് വേദികയുമായി എങ്ങനെയെങ്കിലും ഒത്തുപോകാൻ ഞാൻ അഡ്വൈസ് ചെയ്തത്. ഇനിയും സമയമുണ്ട്, ഈ ഹർജി നമുക്ക് പിൻവലിക്കാം. നോ സർ, ഡിവോഴ്സ് എനിക്ക് കിട്ടിയേ പറ്റൂ. ഇനിയൊരു ആലോചനയ്ക്ക് സാധ്യതയില്ലേ? ഇല്ല സർ, വേദികയുടെ ഒപ്പീനിയൻ ഒരു ജീവിതം സാധ്യമല്ല, അത് ആത്മഹത്യാപരമാ. ഓക്കെ, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി എന്നാ വരേണ്ടതെന്ന് കോടതി അറിയിക്കും, അന്ന് വന്നാൽ മതി. അതിനിടയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാം. ശരി.